ഹലോ ഫ്രണ്ട്സ്, അതിശയകരമായ പ്രകൃതിദത്ത നിർമ്മിതികളും പ്രതിഭാസങ്ങളും ഈ ലോകത്ത് ധാരാളമുണ്ട്. എന്നാൽ പരിചയസമ്പന്നരായിട്ടുള്ള ജിയോളജിസ്റ്റുകളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്ന വളരെ വന്യവും വിചിത്രവുമായിട്ടുള്ള ചില പ്രകൃതിദത്ത രൂപങ്ങളും ഇവയിലപ്പെടുന്നു. ഒരു ഫാന്റസി സിനിമയിൽ നിന്നോ അന്യഗ്രഹത്തിൽ നിന്നോ പറിച്ചെടുത്തതാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഭൂമിയിലെ ഏറ്റവും അസാധാരണമായിട്ടുള്ള 6 പ്രകൃതിദത്ത രൂപങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാനോ ക്രിസ്റ്റൽസ്, കൊളംബിയ. ഗുയാബെറോ നദിയുടെ ഒരു കൈവഴിയാണ് മെറ്റാ കൊളംബിയയിലെ സെറാനിയ ഡീല മാക്കറേന പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്റ്റൽസ്. 1969 ഈ പ്രദേശത്തെ കർഷകരാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ക്രിസ്റ്റൽ ചാനൽ എന്നാണ് ഇതിന്റെ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ നദിയാണ് ക്രിസ്റ്റൽസ് എന്നതിൽ തർക്കമില്ല. ലിക്വിഡ് റെയിൻബോ എന്നും റിവർ ഓഫ് 5 കളേഴ്സ് എന്നും ഈ നദി അറിയപ്പെടുന്നു. നദിയുടെ പരുപരുത്ത അടിത്തട്ടിലൂടെ അതിവേഗം വെള്ളമൊഴുകുന്നതിന്റെ ഫലമായി മറ്റു പല നദികളിലും കാണാത്ത നിരവധി റാപ്പിഡ് വാട്ടർഫോളുകളും വൃത്താകൃതിയിലുള്ള കുഴികളും മറ്റനേകം സവിശേഷതകളും ഈ നദിയിൽ കാണാം. അതിവേഗമൊഴുകുന്ന വെള്ളത്തിനുള്ളിൽ വളരുന്ന സസ്യജാലങ്ങളുടെ വൈവിധ്യവും ഇത് നൽകുന്ന പോഷകങ്ങളുമാണ് യഥാർത്ഥത്തില് ക്രിസ്റ്റൽസിനെ ഏറ്റവും വിചിത്രവും അസാധാരണവുമാക്കുന്നത്. ഇവിടെ കാണപ്പെടുന്ന മാക്കറേനിയ കൽവിഗേര എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഇനം ശോഭയുള്ള ചുവപ്പ് നിറം വികസിപ്പിക്കുന്നവയാണ്. മറ്റു ചില ഇനങ്ങൾ മഴവില്ലിന്റെ മിക്കവാറും എല്ലാ നിറങ്ങളും വർഷം മുഴുവനും നൽകുന്നു. ഈ നദിയോളം വർണ്ണാഭമായിട്ടുള്ള മറ്റൊരു നദി അടുത്തെങ്ങുമില്ല. ഈ നദി ആദ്യമായിട്ട് കണ്ടപ്പോൾ കർഷകരുടെ മുഖത്തുണ്ടായ ആശ്ചര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. സ്മോക്കിംഗ് എലിഫന്റ്. 20 നൂറ്റാണ്ടിന്റെ ആരംഭം മുതലുള്ള ഇത് ഒരു സർക്കസ് ഷോ അല്ല. 2012 വസന്തകാലത്ത് ഒരു ഇന്ത്യൻ നാഷണൽ പാർക്കിലെ ആനകൾ പുക പുറത്തുവിടുന്നതായി കണ്ടു. താപനില കുറവായതുകൊണ്ട് അത് നീരാവി ആയിരുന്നില്ല. ആന ശരിക്കും ഒരു സ്റ്റീം എഞ്ചിൻ പോലെയായിരുന്നു പുക പുറന്തള്ളിയിരുന്നത്. നാഗർഹോളി നാഷണൽ പാർക്കിലെ ക്യാമറ ട്രാപ്പ് പരിശോധനയ്ക്കിടെയാണ് ക്ലിപ്പ് ഷൂട്ട് ചെയ്തത്. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷകർ ധാരാളം അനുഭവ സമ്പത്തുള്ളവരും രാജ്യത്തെ എല്ലാ നാഷണൽ പാർക്കുകളും പതിവായി പരിശോധിക്കാറുള്ളവരുമാണെങ്കിലും ആദ്യമായിരുന്നു അവർ അത്തരത്തിലൊരു പ്രതിഭാസം കാണുന്നത്. പക്ഷേ ആന സുഖമായിരിക്കുന്നു. വരുൺ ഗോസ്വാമി എന്ന ബയോളജിസ്റ്റാണ് ആനയുടെ ഈ പെരുമാറ്റത്തിന് വിശദീകരണം കണ്ടെത്തിയത്. ഈ ആന മിക്കവാറും എരിയുന്ന കരി ഭക്ഷിക്കുന്നുണ്ടായിരിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലത്ത് നിന്ന് കരി കഷ്ണങ്ങൾ എടുത്ത് ചാരം ഊതി മാറ്റിയ ശേഷം ആന വിഴുങ്ങിയിരിക്കും. എന്നാല് അവയുടെ ജ്വലനം പെട്ടെന്ന് നിലയ്ക്കാത്തതിനാല് ആനയുടെ വായിൽ നിന്ന് പുക പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. കരി മൃഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇതിന് വിഷാംശത്തെ തടുക്കാനുള്ള കഴിവും മറ്റു ഫലപ്രദമായിട്ടുള്ള പല ഉപയോഗപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള കഴിവുമുണ്ട്. മൃഗങ്ങൾക്ക് തീ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മിന്നലേറ്റോ മറ്റോ കാട് കത്തിയ പ്രദേശത്ത് നിന്ന് അവ കരി കണ്ടെത്തുന്നു. ഹില്ലിയർ തടാകം, ഓസ്ട്രേലിയ. സാധാരണയായിട്ട് ഒരു തടാകത്തിലെ വെള്ളത്തിന് നീല നിറമോ അല്ലെങ്കിൽ പച്ച നിറമോ ആയിരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. എന്നാൽ വെള്ളത്തിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിറമുള്ള അപൂർവം ചില ജലാശയങ്ങളും ലോകത്തുണ്ട്. ഇവയിലെ വെള്ളം പിങ്ക് നിറത്തിലാണ് കാണുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തീരത്തുള്ള ദ്വീപ സമൂഹത്തിലെ മധ്യത്തിലുള്ള ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹില്ലിയർ തടാകമാണ് ഇവയിലൊന്ന്. 2000 അടി നീളവും ഏകദേശം 820 അടി വീതിയുമുള്ള ഈ തടാകത്തിന്റെ തീരം പേപ്പർ ബാർക്ക് മരങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. 1802 യൂറോപ്യൻ പര്യവേഷണങ്ങൾ മുതലാണ് ഹില്ലിയർ തടാകത്തെക്കുറിച്ച് ആദ്യമായി രേഖകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ സന്ദർശിക്കുന്നവരെ പോലെ കപ്പലിന്റെ ക്യാപ്റ്റൻ അന്ന് അതിന്റെ നിറം കണ്ട് അമ്പരന്നു. വെള്ളത്തിന്റെ ഈ നിറം എന്തുകൊണ്ടാണെന്ന് വളരെ കാലം ഒരു നിഗൂഢതയായിരുന്നു. ദ്വീപിലെ സസ്യജാലങ്ങളുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആദ്യം സംശയിച്ചിരുന്നു. മറ്റ് തടാകങ്ങൾക്ക് സമീപവും സമാനമായിട്ടുള്ള സസ്യജാലങ്ങളുണ്ടെങ്കിലും അവയിലൊന്നും പിങ്ക് നിറത്തിലുള്ള വെള്ളമില്ല എന്നത് ഈ സംശയത്തിന് വിരാമമിട്ടു. തടാകത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളത്തിനും പിങ്ക് നിറമാണെന്നതും ഈ വെള്ളം മറ്റു വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളത്തിന്റെ നിറവും പിങ്ക് ആകുന്നു എന്നതുമാണ് മറ്റൊരു കാര്യം. ഈ തടാകത്തിന്റെ ലൊക്കേഷന്റെ പ്രത്യേകത കൊണ്ട് ലോകത്തിൽ വളരെ ഉയർന്ന അളവിൽ ഉപ്പ് അടങ്ങിയിരുന്നതാണ് വെള്ളത്തിന്റെ ഈ നിറവ്യത്യാസത്തിനുള്ള അടിസ്ഥാന കാരണം. ഭൂരിഭാഗം ജന്തുജാലങ്ങൾക്കും സ്ഥിരമായിട്ട് ജീവിക്കാൻ ഈ വെള്ളം അനുയോജ്യമല്ലെങ്കിലും ചുവന്ന നിറത്തിലുള്ള ഓരിന സൂക്ഷ്മാണുക്കൾ അവിടെ വളരുന്നുണ്ട്. തടാകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഉപ്പിൽ പോലും മുഴുവനായിട്ട് ഈ നിറം പതിഞ്ഞിരിക്കുന്നു. ഫയർഫോൾ. കാലിഫോർണിയയിലെ യൊസെമൈറ്റ് നാഷണൽ പാർക്കിലെ ഹോർസ് ടെയിൽ ഫാൾ എന്നറിയപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. വാസ്തവത്തിൽ ഇത് എൽ ക്യാപിറ്റൽ പർവ്വതനിരയുടെ കിഴക്ക് ഭാഗത്ത് ശൈത്യകാലത്തും വസന്തകാലത്തിന്റെ തുടക്കത്തിലും മാത്രം ദൃശ്യമാകുന്ന ഒരു സീസണൽ വാട്ടർഫോൾ ആണ്. എന്നാൽ ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ സമയത്ത് പാർക്ക് സന്ദർശിക്കുന്നവർക്ക് ഒരു അപൂർവ പ്രതിഭാസം കാണാൻ സാധിക്കും.
ഒരു സാധാരണ ജലപ്രവാഹം അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവയോട് സാമ്യമുള്ള ഒരു വെള്ളച്ചാട്ടമായി രൂപാന്തരപ്പെടുന്നു. വാസ്തവത്തിൽ ഈ അസാധാരണ പ്രകൃതി പ്രതിഭാസം നമ്മുടെ തോന്നൽ മാത്രമാണ്. നല്ല കാലാവസ്ഥയുള്ളപ്പോൾ ഒരു നിശ്ചിത അംഗിലുള്ള അസ്തമയ സൂര്യന്റെ കിരണങ്ങളുടെ പ്രതിഫലനമാണ് ഈ ഇലൂഷന്റെ പിന്നിലുള്ള രഹസ്യം. മനോഹരമായിട്ടുള്ള ഈ പ്രതിഭാസം ഏതാനും മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഫ്ലൈ ഗെയ്സർ. ഭൂമിയിലെ അസാധാരണമായിട്ടുള്ള പ്രകൃതിദത്ത രൂപീകരണങ്ങളിലെ ഒന്നായിട്ടുള്ള ഫ്ലൈ ഗെയ്സർ കണ്ടാൽ ഇത് ഭൂമിയിൽ തന്നെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പൂളിന് പേരുകെട്ട ജിയോ തെർമിക് ഫ്ലൈറ്റ്സിൽ സ്ഥിതി ചെയ്യുന്ന നെവേഡയിലെ ബ്ലാക്ക് റോക്ക് മരുഭൂമിയുടെ അരികിലാണ് ഈ ഫ്ലൈ ഗെയ്സർ ഉള്ളത്. ഒരു ജിയോ തെർമൽ എനർജി കമ്പനി അവരുടെ പരീക്ഷണ കിണർ മൂടാതിരുന്നതിനെ തുടർന്നാണ് ഫ്ലൈ ഗെയ്സർ രൂപപ്പെട്ടത്. ജിയോ തെർമൽ ഹീറ്റ് ജലത്തെ മുകളിൽ ഒരു ഗെയ്സറിനുള്ളിലേക്ക് തള്ളിവിടുന്നു. കഴിഞ്ഞ 40 വർഷമായി വെള്ളം ഇത്തരത്തിൽ മരുഭൂമിയിലേക്ക് ധാതുക്കളെ കൊണ്ടുവന്ന് ഗെയ്സറിന്റെ ഒരു മല തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തെ 3 സ്പാർട്ടിംഗ് മൗണ്ടുകളിൽ ഒന്നാണ് ഫ്ലൈ ഗെയ്സർ. ജലത്തിൽ നിന്നുള്ള ധാതുക്കൾ മരുഭൂമിയിലെ ഉപരിതലത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ആൽഗകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്ത് വർഷങ്ങൾ കൊണ്ട് മൗണ്ട് തനിയെ വളർന്നിരിക്കുന്നു. ധാരാളമായി കാണുന്ന കോൺ ആകൃതിയിലുള്ള ദ്വാരങ്ങളിൽ ചെറുത് 6 അടി ഉയരമുള്ളവയും 5 അടി വരെ വെള്ളം വായുവിലേക്ക് ചേരുന്നവയുമാണ്. ഫ്ലൈ ഗെയ്സർ ഒരു വർഷം ഏകദേശം 6 ഇഞ്ച് വലിപ്പത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഗാംഭീര്യമുള്ള വർണ്ണാഭമായിട്ടുള്ള ഫ്ലൈ ഗെയ്സർ ഭൂമിയിലെ ജീവനുള്ള ഒരു വസ്തുവായി തോന്നിപ്പിക്കുന്നു. ജെറ്റാ ഗ്രോട്ടോ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 11 മൈൽ വടക്കുള്ള ജെറ്റയില് ഭൂമിക്കടിയിലൂടെ യാത്ര ചെയ്താൽ ജെറ്റാ ഗ്രോട്ടോ എന്നറിയപ്പെടുന്ന തികച്ചും അത്യാകർഷകമായിട്ടുള്ള പ്രദേശം കാണാം. ഈ ഗ്രോട്ടോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അസാധാരണ കലാപ്രദർശനം പോലെ തോന്നുമെങ്കിലും ഇവിടെയുള്ളതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. 1836 വരെ ആധുനിക മനുഷ്യർ ഈ ഗുഹ കണ്ടെത്തിയിരുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ചരിത്രാതീത കാലത്ത് ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നു. 5.5 മൈലിലധികം നീളമുള്ള ഗ്രോട്ടയിലൂടെ സഞ്ചരിക്കാനുള്ള ഏക മാർഗം ബോട്ടാണ്. ഇതിനകത്തേക്കും പുറത്തേക്കും ഒഴുകുന്ന ജലം ഒഴുകിയെത്തുന്ന നദി ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇതിലെ ശുദ്ധജലം ലെബനിലെ 1 ദശലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. 39 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ണാമ്പുകല്ല് രൂപപ്പെട്ടിരിക്കുന്നത് ഗ്രോട്ടയുടെ മുഗൾ ഭാഗത്താണ്. ജെറ്റാ ഗ്രോട്ടോ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. കൂടാതെ പ്രകൃതിയിലെ പുതിയ 7 അത്ഭുതങ്ങളുടെ ഫൈനൽ ലിസ്റ്റിലെ 14 എണ്ണത്തിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമായിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. നോളജ് ഗെറ്റ് മലയാളം. നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട കേട്ടോ. കൂടാതെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.